ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് തിരിച്ചടി. സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് നേട്ടം. സിറ്റിംഗ് സീറ്റുകളിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി 3 പഞ്ചായത്തുകളുടെ ഭരണം യു ഡി എഫ് പിടിച്ചു. 31 വാർഡുകളിൽ 16 യു ഡി എഫ് ജയിച്ചത്. 11 വാർഡുകളിൽ എൽ ഡി എഫും 3 എൻ ഡി എയും 1 സ്വതന്ത്രനും ജയിച്ചു. പാലക്കാട് തച്ചമ്പാറ, ഇടുക്കി കരിമണ്ണൂർ, തൃശൂരിലെ നാട്ടിക പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമാവുക. സി പി ഐ അംഗം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന സാഹചര്യത്തിലാണ് തച്ചമ്പാറയിലെ ഉപതെരഞ്ഞെടുപ്പ്. കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂരിലും നാട്ടികയിലും എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റുകളിൽ യു ഡി എഫിന് ജയം. ഇതോടെയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭരണമാറ്റത്തിന് വഴിയൊരുങ്ങിയത്. 7 വാർഡുകളാണ് യു ഡി എഫ് പിടിച്ചെടുത്തത്. 6 വാർഡുകൾ നിലനിർത്തി. എൽ ഡി എഫ് പിടിച്ചെടുത്തത് 5 വാർഡുകൾ നിലനിർത്തി. വിഭാഗീയത രൂക്ഷമായ കായംകുളം പത്തിയൂരിൽ യു ഡി എഫ് അട്ടിമറി വിജയം നേടി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് എരുവയാണ് ജയിച്ചത്. സി പി ഐ എം വിട്ട് ബി ജെ പിയിൽ പോയ വിപിൻ സി ബാബുവിന്റെ വീടുൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ. കോട്ടയം അതിരമ്പുഴയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് എം പിടിച്ചെടുത്തു. മലപ്പുറം തൃക്കലങ്ങോട് മരത്താണി വാർഡ്, ചടയമംഗലം 5 വാർഡ് എന്നിവ യു ഡി എഫ് പിടിച്ചെടുത്തു. മലപ്പുറം ആലങ്കോട് പെരുമുക്ക് വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറിയിലാണ് ബി ജെ പി സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തത്. ഇടതുമുന്നണിയുടെ എൻ തുളസിയാണ് വിജയിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41 വാർഡും വെള്ളറട കരിക്കാമൻകോട് വാർഡും ബി ജെ പി നിലനിർത്തി. 23 പഞ്ചായത്തിൽ ബി ജെ പിയുടെ ഏക വാർഡാണ് കരിക്കാമൻകോട്. തെരഞ്ഞെടുപ്പ് നടന്ന 31 വാർഡുകളിൽ 16 യു ഡി എഫ് വിജയിച്ചപ്പോൾ 11 വാർഡുകളിൽ എൽ ഡി എഫും 3 എൻ ഡി എ സ്ഥാനാർത്ഥിയും ജയിച്ചു. 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. 24 തിരുവനന്തപുരം. കോൺഗ്രസ് കലുഷിതം, അയവില്ലാതെ അതൃപ്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവഗണിച്ചെന്ന ചാണ്ടിയൂമന്റെ പരാതി ഗൗനിക്കാതെ കോൺഗ്രസ് നേതൃത്വം. പരാതി അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് ചാണ്ടിയൂമനെ അവഗണിക്കുകയാണ് വി ഡി സതീശൻ ഗ്രൂപ്പ്. എന്നാൽ താൻ അവഗണിക്കപ്പെട്ടെന്ന പരാതി ചാണ്ടിയൂമൻ ആവർത്തിക്കുകയാണ്. പുനഃസംഘടനയ്ക്ക് മുമ്പ് വി ഡി സതീശൻ വിഭാഗം പാർട്ടിക്കുള്ളിൽ പിടിമുറുക്കിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇതോടെയാണ് ചാണ്ടിയൂമനെ മുൻനിർത്തി പഴയ ഗ്രൂപ്പുകൾക്ക് അതീതമായുള്ള നീക്കം മറുവിഭാഗം നടത്തുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാതിരുന്നത് ചില നേതാക്കളുടെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ചാണ്ടിയൂമൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സംഭവം വിവാദമായതോടെ പാർട്ടിക്കെതിരെ അല്ലെന്ന് പറഞ്ഞ നിലപാട് മയപ്പെടുത്തിയെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചാണ്ടിയൂമൻ പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ്. ഇത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ല, പാർട്ടിക്കെതിരെ പറഞ്ഞല്ല. നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷൻ ആവും, പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം. എന്നാൽ ചാണ്ടിയൂമനെ അപ്പാടെ അവഗണിക്കാനാണ് സതീശൻ വിഭാഗത്തിന്റെ തീരുമാനം. ചാണ്ടിയൂമന്റെ പരാതിക്ക് പോലും അടിസ്ഥാനമില്ലെന്നാണ് സതീശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറുപടി പോലുമില്ലെന്ന് പറയുന്നതിലൂടെ അവഗണന വ്യക്തം. അതിലെ ശരി തെറ്റ് അന്വേഷിച്ചു പോകുന്ന ആളല്ലാതെ എന്റെ ചുമതലയല്ല, സംഘടനാപരമായി അത് കെ പി സി സി പ്രസിഡന്റും എ ഐ സി സി നേതൃത്വമാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. എന്റെ മിഷൻ വേറെ. എന്ത് വിമർശനമാണ് ഒരു കാര്യം. ചാണ്ടിയൂമനെ തള്ളി മുതിർന്ന നേതാവ് പി ജെ കുര്യൻ രംഗത്ത് വന്നു. ഒരു നേതാവിന് ചുമതല കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ചെന്നിത്തല, മുരളീധരൻ തുടങ്ങിയവർ ചാണ്ടിയൂമനെ പരോക്ഷമായി പിന്തുണച്ചത് സതീശൻ വിഭാഗത്തിനെതിരെയുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത്. ചാണ്ടിയൂമന്റെ പരാതി ഒരു ഒറ്റപ്പെട്ട പരാതിയല്ല. പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം മുതിർന്ന നേതാക്കളും യുവനേതാക്കളും ഇരുചേരിയിലായി അണിനിരന്നിരിക്കുകയാണ്. പുനഃസംഘടനയ്ക്ക് മുമ്പ് അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വിവാദം എരിയുകയാണ്. പുനഃസംഘടനാ തീരുമാനം വൈകിപ്പിക്കുന്നത് വിഭാഗീയത ശക്തമാക്കുമെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. പുനഃസംഘടനാ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ആരോ പടച്ചുവിടുന്നതാണെന്ന വിമർശനവുമായി കെ മുരളീധരൻ രംഗത്തെത്തി. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന സംബന്ധിച്ച അനൗപചാരിക ചർച്ചകൾ ആരംഭിച്ചതാണ്. സംഘടനാ ദൗർബല്യം പരിഹരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന അഭിപ്രായം ഇപ്പോഴും ശക്തം. എന്നാൽ ലോക്സഭ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച ഘട്ടത്തിൽ നേതൃമാറ്റം ആവശ്യമില്ലെന്ന് കെ സുധാകരനും ഒരു വിഭാഗം നേതാക്കളും നിലപാട് കടുപ്പിക്കുന്നുണ്ട്. കെ സുധാകരന്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ഡ്രൈവിംഗ് ഫോഴ്സായ വി ഡി സതീശന് ഐക്യപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരാൾ അധ്യക്ഷനായി വരണമെന്ന് മറ്റൊരു വിഭാഗം നിലപാടുയർത്തുന്നു. അടൂർ പ്രകാശ് മുതൽ റോജി എം ജോൺ വരെയുള്ള പേരുകൾ ചർച്ചയാകുമ്പോഴും സാമുദായിക സമവാക്യങ്ങളാകും നിർണായകമാവുക. നേതൃമാറ്റത്തെ തള്ളുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ പരസ്യ നിലപാട്. അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു.
ഞാനുമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല, എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല. ഇതെല്ലാം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്. ചർച്ചകൾ ചിലർ പടച്ചുപിടിച്ചതാകാമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. ഒരു ഫോറത്തിൽ ഇങ്ങനത്തെ പേരുകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, മാറ്റ നഗരം ചർച്ചയില്ല. ഇതൊന്നും ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പുനഃസംഘടന നടക്കുന്നു, പ്രസിഡന്റിനെ മാറ്റാൻ പോകുന്നു, ഇന്ന് നാളുകൾ പകരം പരിഗണന, ഇതൊക്കെ ആരുണ്ടാക്കിയതാ? AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അടക്കം കെ സുധാകരൻ മാറണമെന്ന് അഭിപ്രായമുള്ളവരെന്നാണ് സൂചന. പുനഃസംഘടനയാണ് തീരുമാനമെങ്കിൽ ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നും അഭിപ്രായമുണ്ട്. മറിച്ചാണ് തീരുമാനമെങ്കിൽ അത് വ്യക്തമാക്കി ചർച്ചകൾ ഒഴിവാക്കണം. തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നത് വിഭാഗീയതയ്ക്ക് വഴിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ആശങ്കയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഷെഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. നിയമന വിവാദത്തിൽ ഉലഞ്ഞ കണ്ണൂരിലെ കോൺഗ്രസ്. MK രാഘവൻ MP നിലപാടിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടരാജിക്കൊരുങ്ങുകയാണ്. അതേസമയം മാടായിയിലേത് പ്രാദേശിക പ്രശ്നമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. MK രാഘവനെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി കെ മുരളീധരനും രംഗത്തെത്തി. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു, എന്നോട് CM K രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു, ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. എന്തെല്ലാം പ്രകോപനം ഉണ്ടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ DCC നേതൃത്വമായിട്ട് സംസാരിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം ഒരു ജനപ്രതിനിധിയെ, അത് 4 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അംഗത്തിന്റെ കോലം കത്തിക്കുന്നതും നടു റോട്ടിൽ അധിക്ഷേപിക്കുന്നതും വളരെ തെറ്റു തന്നെയാണ്. അത് പാർട്ടിയുടെ ഒരു ഘടനയ്ക്ക് ഒട്ടും ചോദിച്ചാൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ KPCC നേതൃത്വം തന്നെ പ്രസിഡന്റ് തന്നെ തീരുമാനമെടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിലെ ഗവൺമെന്റ് ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടുണ്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. അവിടെ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായി പോലീസ് ചർച്ച നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച ഒരു സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചിട്ടും റോഡ് അടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡ് അടച്ചുള്ള CPM ഏരിയ സമ്മേളനമാണ് വിവാദമായത് എങ്കിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI സർവീസ് സംഘടനകളുടെ രാപ്പകൽ സമരത്തിൽ ഗതാഗത കുരുക്കുണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റോഡിന് കുറുകെ സ്റ്റേജ് കെട്ടി CPIM പാളയം ഏരിയ സമ്മേളനം നടന്നത്. മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ വഞ്ചൂർ പോലീസ് കേസെടുത്തു. കണ്ടാലറിയുന്ന 500 പേർക്കെതിരെയായിരുന്നു കേസ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിഷയത്തിൽ രൂക്ഷ വിമർശം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ തുടർ നടപടി. കേസിൽ പാളയം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 31 പേരെ പ്രതി ചേർത്തു. പാർട്ടി അംഗങ്ങൾ, മൈക്ക് ഓപ്പറേറ്റർ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിൽ തെറ്റുപറ്റിയെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്. വഞ്ചൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. ഈ അടുത്ത കാലത്തായിട്ട് ആമയഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട് ഒരു ചെറിയ ഏതാണ്ട് ഒരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. വഞ്ചൂർ ഏരിയ കമ്മിറ്റി ആ പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ് സ്റ്റേജ് നിർമ്മിച്ച CPI അനുകൂല സർവീസ് സംഘടനകളുടെ രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ ഗതാഗത കുരുക്കാണ് സമരം മൂലമുണ്ടായത്. എന്നാൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്ന് ജോയിന്റ് കൌൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കൽ 24നോട്. നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേര ഉണ്ടെന്നുള്ളത് ശരിയാണ്. സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിന്റെ ഗതാഗതം തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടില്ല, ടെമ്പറിയാണ്, എപ്പോഴും മാറുന്നില്ല. അങ്ങനെ അല്ലാതെ ഒരു തടസ്സപ്പെടുത്തിയല്ലായിട്ടില്ല. പൊതുജന സഞ്ചാരം തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം സമരങ്ങൾക്കെതിരെ കർശന നിലപാടാണ് ഹൈക്കോടതിയുടേത്. വഞ്ചൂർ SHOയോട് നേരിട്ട് ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ എതിരല്ല, പക്ഷേ ഹൈക്കോടതി പറഞ്ഞ പോലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടുള്ള ഇത്തരം സമരങ്ങളും പ്രതിഷേധ പരിപാടികളും വേണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആലോചിക്കണം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം AV ജയശങ്കർ, 24, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് തടഞ്ഞ് CPI അനുകൂല സർവീസ് സംഘടനകൾ നടത്തിയ രാപ്പകൽ സമരത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ജയശങ്കർ, ഇക്കാര്യത്തിൽ ഇനിയും കേസെടുക്കാതിരിക്കാൻ കഴിയില്ല പോലീസിന്. ഹൈക്കോടതി ഇന്നലെ വളരെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അത് വഞ്ചൂരിലെ സമ്മേളനം മാത്രമല്ല, പനമ്പള്ളി നഗറിലെ CPMന്റെ സമ്മേളനം, കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കൊച്ചിയിൽ കോൺഗ്രസ് നടത്തിയ പരിപാടിയൊക്കെ കോടതി ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇനി
കേസെടുക്കാതെ തരമില്ല പോലീസിന്, അല്ലേ? വിജയകുമാർ, നാളെയാണ് ഹൈക്കോടതി വഞ്ചൂർ കേസ് പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് അതിവേഗത്തിൽ ഈ റോഡ് തടസ്സപ്പെടുത്തി, ഗതാഗതം തടസ്സപ്പെടുത്തി ഇത്തരം സമരപരിപാടി നടത്തിയതിനെതിരെ കേസെടുത്തത്. പൊതുവിൽ ഇത്തരം പരിപാടികൾ അവസാനിച്ചതിന് ശേഷമാണ് പേരിനൊരു കേസുണ്ടാകാറുള്ളത്. പക്ഷേ ഹൈക്കോടതിയുടെ വിമർശനം അത് പോലീസ് കൃത്യമായി ഭയക്കുന്നു. ആ ഒരു കാരണത്തിൽ കൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ ആക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ജോയിന്റ് കൌൺസിൽ ഉൾപ്പെടെയുള്ള സിപിഐയുടെ സർവീസ് സംഘടനകളുടെ സമരം തുടരുകയാണ്. ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായുള്ള ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അതുപോലെ തുടരുന്നുണ്ട്. വളരെ പതുങ്ങി വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നുപോകേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോഴും റോഡിൽ കുറുകെ ഉള്ള സ്റ്റേജും ഒപ്പം തന്നെ ഈ കസേരകളും എല്ലാം അതുപോലെയുണ്ട്. ആളുകളെ സംബന്ധിച്ച് അവർക്ക് വളരെ പതുക്കെ മാത്രമാണ് ഇതിന് മുന്നിലൂടെ പോകാൻ സാധിക്കുന്നത്. കോടതി ജയശങ്കർ, പോലീസ് കേസെടുത്തെങ്കിലും ആ റോഡ് ഗതാഗതം സുഗമമാക്കാൻ നടപടി എടുത്തിട്ടില്ല അല്ലേ? ഈ സമ്മേളനം നടത്തുന്നവരോട് റോഡിൽ നിന്ന് കസേരകൾ മാറ്റി ഫുട്പാത്തിലേക്കോ അല്ലെങ്കിൽ ഫുട്പാത്തിലും സമരം നടത്താൻ ഈ അനുവാദമില്ല. നമ്മൾ ഈ പാതയോര പൊതുയോഗ നിരോധന നിയമം ഹൈക്കോടതിയുടെ ഉത്തരവുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടില്ല, കേസെടുത്തു എന്നേ ഉള്ളൂ അല്ലേ? ആ വിജയകുമാർ, ഈ പതിവായി പോലീസ് പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഒരു കേസെടുക്കാറുള്ളത്. ഇത്തവണ ഹൈക്കോടതിയെ ഭയന്നിട്ടാണോ എന്തോ അറിയില്ല, കുറച്ച് നേരത്തെ പോലീസ് കേസെടുത്തു. കേസെടുക്കുക മാത്രമാണ് ചെയ്തത്. ബാക്കി എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഈ റോട്ടിൽ കയറ്റി കെട്ടിയ സ്റ്റേജ് അവിടെ തന്നെയുണ്ട്. ഈ നടപ്പാതയിൽ ഇട്ട കസേരകൾ അവിടെ തന്നെയുണ്ട്. ഈ സമരത്തിനെത്തിയ ജീവനക്കാർ അവരും അവിടെ തന്നെയുണ്ട്. പക്ഷെ വലയുന്നത് ജനമാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഉള്ള ഈ പ്രധാന പാതയിലൂടെ ഏറെ മണിക്കൂറുകൾ നിന്ന് ബ്രേക്ക്. ശരിയാണ് ജയശങ്കർ, അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഏറെ ഗതാഗതമുള്ള ഒരു റോഡാണ് അത്. അതിന്റെ ഒരു ഭാഗം പ്രതിഷേധക്കാർ കൈയേറിയിട്ടുണ്ട്, സമരം നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ പ്രതിഷേധിക്കുന്നവരാണ്. റോഡിന്റെ കുറച്ചു ഭാഗം കൂടി കൈയേറിയാണ് പ്രതിഷേധം നടക്കുന്നത്. പോലീസ് കേസെടുത്തു എന്നേ ഉള്ളൂ. അവിടെ റോഡ് ഗതാഗതം സുഗമമാക്കിയിട്ടില്ല. ഇത് തിരുവനന്തപുരത്തെ മാത്രം കാഴ്ചയല്ല, കൊച്ചിയിൽ ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി പ്രതിഷേധം നടക്കുകയാണ്. കൊച്ചി കോർപ്പറേഷന് മുന്നിൽ തിരക്കേറിയ റോഡിൽ കൽനട യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കും വിധമാണ് കോൺഗ്രസിന്റെയും സമരം. പൊതുവഴി തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾക്കെതിരെ ഇന്നലെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് കൊച്ചിയിലെ സാഹചര്യം? അവിടെ എന്താണ് ജനങ്ങൾക്ക് നടന്നു പോകേണ്ട നടപ്പാത കയ്യേറിയായിരുന്നോ കോൺഗ്രസുകാരുടെ പ്രതിഷേധം? വിജയകുമാർ, ഇത് നടക്കുന്നത് കൊച്ചിയിൽ ഇന്നലെ ഇതേ വിഷയം പറഞ്ഞ ഹൈക്കോടതിക്ക് തൊട്ടടുത്ത്, ഹൈക്കോടതിയിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടാണ്, ആ ഹൈക്കോടതിയിൽ നിന്നും 500 മീറ്റർ മാറി നടക്കുന്നു. ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണറുടെ മൂക്കിന് തൊട്ട് താഴെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഫുട്പാത്ത് കയ്യേറിയുള്ള ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ മുന്നിലെ ഫുട്പാത്താണ് കയ്യേറിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുന്നത്. തിരക്കേറിയ റോഡിൽ കാൽനട യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇതൊരു ധർണയാണ്. അവിടെ ഈ ഫുട്പാത്തിന് മുകളിൽ കസേരകൾ നിരത്തിയിട്ട് ഒപ്പം സ്റ്റേജൊക്കെ അടിച്ച് വിശാലമായാണ് ഈ പ്രതിഷേധ ധർണ ഇപ്പോഴും നടക്കുന്നത്. പൊതുവഴി തടസ്സപ്പെടുത്തിയുള്ള ഇത്തരം പരിപാടികൾക്കെതിരെ ഇന്നലെ കൂടി ഹൈക്കോടതി ആഞ്ഞടിച്ചതാണ്. ഇതേ കോൺഗ്രസിന്റെ ഈ ഫുട്പാത്ത് പരിപാടിക്കെതിരെയും ഇന്നലെ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തിരുന്നു. കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ഈ പരിപാടി ഇപ്പോഴും വൈകുന്നേരം വരെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഈ വിഷയത്തിൽ ഇത് അറിഞ്ഞ മട്ട് ഉണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ തൊട്ട് മുന്നിലെ ഓഫീസിന് തൊട്ട് മുന്നിലാണ് ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിൽ ഒരു പക്ഷേ അത് കാണിക്കുകയാണെങ്കിൽ അറിയാം, രണ്ടുപേർ നടന്നു പോകുന്നുണ്ട്. അവർ ഇരിക്കുന്ന ആ കസേരയ്ക്ക് തൊട്ട് മുന്നിൽ എത്തുമ്പോൾ പിന്നീട് ഈ ആളുകൾ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങുന്നു. വാഹനങ്ങൾ വരുന്നത് നോക്കി അപകടമുണ്ടാകാതെ ഒരല്പം മുന്നോട്ട് നീങ്ങുന്നു, വീണ്ടും ഫുട്പാത്തിൽ കയറി നടക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് കോടതി പറഞ്ഞാലും ഞങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമില്ല, പുല്ലുവിലയാണുള്ളത്, അത് മുന്നോട്ട് തന്നെ പോകും എന്ന് രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നു എന്ന് വേണം കരുതാൻ. യെസ്, നാളെയാണ് വഞ്ചിയൂരിലെ നേരത്തെ എടുത്ത കേസിൽ, നേരത്തെ വന്ന ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്നത്. അപ്പോൾ നാളെ SHO നേരിട്ട് ഹാജരായി വിശദീകരണം നൽകേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ സമാനമായ പ്രശ്നങ്ങളൊക്കെ ഒരുമിച്ച് കോടതി പരിഗണിക്കുകയും അക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുമെന്ന് കരുതാം. ശ്രീകാന്താണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത്.
മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അപകടമുണ്ടാക്കിയ ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാലാണ് ഇടിച്ചത്. ഡിഫൻഡർ കാറാണെന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. ബെൻസ് ഓടിച്ച സാബിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച ആൽവിന്റെ സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ നടക്കും. ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇന്നലെ രാവിലെയായിരുന്നു അപകടം. സ്ഥാപന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർ ഓടിച്ചിരുന്ന രണ്ട് വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോയാണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നത്. ഇതിനിടെ സാബിത്ത് ഓടിച്ചിരുന്ന ബെൻസ് കാർ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സാബിത്ത് എന്നുള്ള ഈ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവിന്റെ ഓട്ടോമസ്റ്റനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് ജീവാഗൻ ഓടിച്ചിരുന്നതെന്നും ആ വാഗൺ ബെൻസ് ജീവാഗൻ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നും മനസ്സിലായിട്ടുണ്ട്. ഡിഫൻഡർ ഇടിച്ച് അപകടം സംഭവിച്ചു എന്നായിരുന്നു വാഹനമോടിച്ചവർ ആദ്യം നൽകിയ മൊഴി. എന്നാൽ ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇടിച്ച വാഹനം ബെൻസ് ആണെന്ന് കണ്ടെത്തി. ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വാഹനമോടിച്ചവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികളും ഉടനുണ്ടായേക്കും. ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഹനം ഓടിച്ച രണ്ടാളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആൽവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വടകര കടമേരിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. 24 കോഴിക്കോട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ ചേരുമെന്ന് സർക്കാർ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് ഉടൻ രേഖാമൂലം മറുപടി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. പുനരധിവാസത്തിൽ സർക്കാർ അലംഭാവം ആരോപിച്ച് മേപ്പാടിയിൽ യൂത്ത് ലീഗിന്റെ രാപ്പകൽ സമരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 100 വീടുകൾ നൽകുമെന്ന കർണാടക സർക്കാരിന്റെ കത്തിന് സംസ്ഥാനം മറുപടി നൽകിയില്ലെന്നാരോപിച്ചുള്ള സിദ്ധരാമയ്യയുടെ കത്ത് ഇന്നലെ പുറത്തുവന്നിരുന്നു. ഇതിനുള്ള മറുപടി ഉടൻ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കർണാടകയുടെ പിന്തുണ സ്നേഹപൂർവ്വം ആവശ്യപ്പെടും. ഭൂമിയുടെ തയ്യാറാക്കേണ്ട ഡിസൈൻ ഉൾപ്പെടെ കിഫ്കോണിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു അന്തിമ വിശകലനത്തിന് വിധേയമാക്കുകയും ഭൂമി നൽകാം എന്ന് പ്രഖ്യാപിച്ച അല്ല വീട് വെച്ച് നൽകാൻ പണം തരാം എന്ന് പ്രഖ്യാപിച്ചവരോട് കൂടിയാലോചന നടത്തുകയും ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കത്ത് ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ കത്തിന് കാരണങ്ങൾ കാണിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള മറുപടി തന്നെ നൽകും. ഈ മാസത്തോടുകൂടി തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയ എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളാണ് ഇപ്പോഴത്തെ താമസത്തിന് കാരണം. ആരുമായും സംസാരിക്കാനുള്ള വാതിൽ സർക്കാർ കൊട്ടിയടച്ചിട്ടില്ല. സാങ്കേതിക കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് തർക്കിക്കുന്നത് അതിജീവനത്തിന് ഗുണകരമാവില്ലെന്നും മന്ത്രി. ദുരന്തബാധിതർക്ക് പ്രതിദിനം 300 രൂപ ജീവനോപാധി നൽകുന്നത് ഈ ആഴ്ച പൂർത്തിയാകുമെന്നും മന്ത്രി. അതേസമയം പ്രഖ്യാപിച്ച 100 വീടുകൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തി നിർമ്മിച്ചു നൽകാൻ മുസ്ലിം ലീഗ് ശ്രമം തുടങ്ങി. നാളെ ചേരുന്ന സംസ്ഥാന സമിതിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതേസമയം ദുരന്തബാധിതരെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് ലീഗ് മേപ്പാടിയിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് വൈകിട്ട് തുടങ്ങും. യൂത്ത് കോൺഗ്രസ് അടുത്ത ദിവസം മേപ്പാടി കൽപ്പറ്റ മാർച്ചും നടത്തുന്നുണ്ട്. 24 വയനാട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആരെയൊക്കെ ബന്ധപ്പെടണമെന്ന് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ടിന്മേലെടുത്ത കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കവെയാണ് അന്വേഷണ പുരോഗതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. റിപ്പോർട്ടിന്മേൽ എടുത്ത 32 കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണ്. 4 കേസുകൾ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തെളിവുകളില്ലാത്തതിനാൽ അവസാനിപ്പിച്ചു. 4 കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് അന്വേഷണ സംഘം DGP അനുമതി തേടിയിട്ടുണ്ട്. ഭീഷണി നേരിടുന്ന അതിജീവിതകളുടെ സംരക്ഷണത്തിന് നോഡൽ ഓഫീസറായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ AIG പൂങ്കുഴലിയെ നിയമിച്ച കാര്യവും സർക്കാർ അറിയിച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ പലരെയും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടില്ലെന്ന് WCC അറിയിച്ചു. എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണെന്ന് കോടതിയും വ്യക്തമാക്കി. അതേസമയം ഹർജികൾ പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ അന്തസ്സും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ സഹജമായ ശേഷി കോടതിക്ക് തന്നെ ഉണ്ടെന്നും പുറത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അന്തസ്സും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇക്കാര്യം ഡിവിഷൻ ബെഞ്ച്
വ്യക്തമാക്കിയത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ലൈംഗികാതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പരാതി നൽകിയതിന്റെ കാലതാമസം പരിഗണിച്ചാണ് കോടതി നടപടി. അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത്? വിജയകുമാർ, ഈ ബാലചന്ദ്ര മേനോനെതിരെ ആലുവ സ്വദേശിനിയായ നടിയാണ് പരാതി നൽകിയത്. അതിൽ അവർ കുറേയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെതിരെ ബാലചന്ദ്ര മേനോൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. അതിലിപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. പരാതി 17 വർഷം വൈകിയാണ് ലഭിക്കുന്നത് എന്നുള്ളത് കോടതി ചൂണ്ടിക്കാട്ടി. 40-ലേറെ സിനിമകൾ ചെയ്ത് അറിയപ്പെടുന്ന സംവിധായകനാണ് അദ്ദേഹം എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ആലുവ സ്വദേശിനിയുടെ പരാതി, അത് കാലതാമസം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ഒരു വരി കോടതി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ലെന്നും പുരുഷന്മാർക്കും ഉണ്ടെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് ഇന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. ശാസ്താംപൂവം സ്വദേശി മീനാക്ഷിയാണ് മരിച്ചത്. മൃതദേഹം വനത്തിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് മാറിയാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ 2 ദിവസമായി ഇവരെക്കുറിച്ച്, അതായത് ഈ മീനാക്ഷിയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വനത്തിനുള്ളിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പക്ഷേ ആ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ കാട്ടാനാക്രമണത്തിലാണ് മരിച്ചത് എന്ന് കണ്ടെത്തുന്നത്. ഈ നിലവിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും അടക്കം ഈ വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം തിരികെ ഈ കോളനിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഈ 70 വയസ്സ് പ്രായമായിരുന്നു മീനാക്ഷിക്ക്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവരെ കാണാതാകുന്നത്. പിന്നീട് പോലീസിലടക്കം, വെള്ളിക്കുളങ്ങര പോലീസിലടക്കം പരാതി ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പും അടക്കം ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ എല്ലാം തന്നെ ഈ വനാതിർത്തിയും അതുപോലെ തന്നെ വനമേഖലയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രദേശവാസികളടക്കം പ്രാഥമികമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് ഇന്ന് വീണ്ടും ഈ തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെ ഈ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ കോളനിയിലെ 2 കുട്ടികൾ ഈ വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോവുകയും പിന്നീട് ഇവർ അപകടത്തിൽപ്പെടുകയും ദിവസങ്ങൾക്ക് ശേഷം ഇവരെ ഈ മരത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ലക്ഷ്മിയുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം ഈ വനത്തിനുള്ളിൽ നിന്ന് ഈ കോളനിയിലേക്ക് എത്തിക്കും. ഫോറൻസിക് സംഘമടക്കം ഇവിടെ നിന്നിപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, സൂരജ്, കാട്ടാനാക്രമണം തന്നെയാണ് എന്ന് വനംവകുപ്പും പോലീസും സ്ഥിരീകരിക്കുന്നുണ്ടോ? വിജയകുമാർ, കാട്ടാനാക്രമണം തന്നെയാണെന്ന് വനംവകുപ്പും പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പ്രാഥമികമായ അവിടെ നടത്തിയ പരിശോധനയിൽ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാട്ടാനാക്രമണത്തിൽ തന്നെയാണ് ഈ ശ്രീലക്ഷ്മി, ക്ഷമിക്കണം, മീനാക്ഷി കൊല്ലപ്പെട്ട മരിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ വനംവകുപ്പിനും പോലീസിനും ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് കൂടുതൽ സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഫോറൻസിക് സംഘമടക്കം ഈ മേഖലയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഫോറൻസിക് സംഘമടക്കം ഈ ഉൾവനത്തിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹം ഈ വനത്തിന് പുറത്തേക്ക് എത്തുക. പഞ്ചായത്ത് അധികൃതർ, അതായത് ഇത് ഈ വെള്ളിക്കുളങ്ങര പഞ്ചായത്താണ്, ഈ വെള്ളിക്കുളങ്ങര പഞ്ചായത്തിൻ്റെ പ്രതികളടക്കം ഇപ്പോൾ ഈ വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ വനത്തിലുണ്ട് താനും. ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം അല്പസമയത്തിനകം പുറത്തെത്തിക്കും. പക്ഷേ 2 ദിവസം മുൻപാണ് ഇവരെ കാണാതാകുന്നത്. പിന്നീട് ഇവരെ ഇവർക്ക് എന്ത് പറ്റിയെന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക ഈ പ്രദേശവാസികളുടെയും കുടുംബാംഗങ്ങളുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഈ ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുന്നതും 11 മണിയോടുകൂടി ഈ മരിച്ച നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത്. പിന്നീട് ഈ വിശദമായ പരിശോധന ഇത് സംബന്ധിച്ച് വനംവകുപ്പ് അധികൃതർ നടത്തി. അതിലാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയത്. വിജയകുമാർ, എസ്. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനാക്രമണത്തിലാണ് ആദിവാസി സ്ത്രീ മരിച്ചത്. ശാസ്താംപൂവം സ്വദേശി മീനാക്ഷി മരിച്ചു. മൃതദേഹം വനത്തിനുള്ളിലാണ്. പുറത്തേക്ക് കൊണ്ടുവരാൻ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടേക്ക് പോയിട്ടുണ്ട്. സുരേജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ വയോധികനു പരിക്ക്. കുളക്കാട് സ്വദേശി ബാലകൃഷ്ണനാണ് കാട്ടുപന്നി
ആക്രമിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, അദ്ദേഹത്തിന് പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, അല്പം സാരമുള്ള പരിക്ക് തന്നെയാണ് ബാലകൃഷ്ണന് പറ്റിയത്. ഇന്ന് രാവിലെ 9 മണിയോടടുപ്പിച്ച് കൊളക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ കാട്ടുപന്നി ആക്രമിച്ചത്. റോഡിന് സമീപത്തുകൂടി നടന്നു പോവുകയായിരുന്നു ബാലകൃഷ്ണൻ. ഇതിനിടയിൽ അവിടെ കോടിയെത്തിയ കാട്ടുപന്നി ബാലകൃഷ്ണനെ ആക്രമിക്കുകയായിരുന്നു. ഇദ്ദേഹം നിലത്തു വീണു, തലയ്ക്ക് പരിക്ക് പറ്റി. ഉടൻ തന്നെ അദ്ദേഹത്തെ നാട്ടുകാരൊക്കെ ചേർന്നാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അദ്ദേഹം ഭേദപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവിടെ വാഹനം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവർ പോയി തൊട്ടു പിന്നാലെയാണ് ഈ രീതിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. പ്രദേശവാസികൾ പറയുന്നത് ഈ മേഖലയിൽ നേരത്തെയും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പക്ഷേ പ്രദേശവാസികളെ ആരെയും തന്നെ ആക്രമിച്ചിട്ടില്ല. ആ രീതിയിലുള്ള സംഭവം ഇതാദ്യമാണ്. പക്ഷേ ഇതിനു പിന്നാലെ തന്നെ ഇപ്പോൾ അവർ ആകെ പരിഭ്രാന്തിയിലായിട്ടുണ്ട്. ഈ കാട്ടുപന്നികളെ ഇവിടെ നിന്ന് തുരത്താനുള്ള ഒരു സംവിധാനം അധികൃതർ കണ്ടെത്തണം. അങ്ങനെ ഒരു സുരക്ഷ തങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിയെ മുറിവേൽപ്പിച്ച സംഭവത്തിൽ അധ്യാപിക ഒളിവിൽ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എടുത്ത കേസിൽ അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കുട്ടിയുടെ മാതാവ് 24നോട് പറഞ്ഞു. LKG വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ച സംഭവത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുഞ്ഞിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കും. ആരോപണ വിധേയയായ അധ്യാപിക ഒളിവിലെന്നാണ് വിവരം. മകൾക്ക് നേരിട്ട ക്രൂരതയിൽ ശക്തമായ നടപടി വേണമെന്ന മാതാവ് 24നോട്. ബാത്റൂമിൽ പോയിട്ട് വന്ന ശേഷം ഉള്ളിൽ നിന്ന് അതും ഇന്നലെ മോളുടെ FIR ആണ് എടുത്തത്. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് അറിയണം. വേറൊരാൾക്ക് ഇതുപോലെ വരാൻ പാടില്ല. ഡൊണേഷനും ഇതുവരെയും കറക്റ്റ് ഫീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഞങ്ങൾക്ക് വേണം. കാരണം ഇനി വേറെ ആദ്യം ഞങ്ങൾ ഡൊണേഷൻ അടച്ചതിൻ്റെ കടം പോലും ഇതുവരെയും തീർന്നിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി കുഞ്ഞിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇതിനായി പോലീസ് അപേക്ഷ നൽകി. അധ്യാപികയെ പുറത്താക്കിയെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. അഡ്മിഷനായി മാനേജ്മെന്റ് നൽകിയ ഡൊണേഷൻ ഉൾപ്പെടെ തിരികെ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 തിരുവനന്തപുരം. നിർണായക സമസ്ത മുശാവറ യോഗം കോഴിക്കോട് ചേരുകയാണ്. നടപടി വേണമെന്ന് മുസ്ലിം ലീഗ് അനുകൂല വിരുദ്ധ ചേരികളുടെ ആവശ്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. സദീഖ് അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് നിർണായകമായ മുശാവറ യോഗം കോഴിക്കോട് ചേരുന്നത്. രണ്ടു കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകാനാണ് സാധ്യത. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ പരസ്പരം അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ്. ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് ഔദ്യോഗിക പക്ഷം ആവശ്യപ്പെടുമ്പോൾ, മലപ്പുറത്തെ സമവായ ചർച്ച ബഹിഷ്കരിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ലീഗ് അനുകൂലികളും ആവശ്യപ്പെടുന്നുണ്ട്. പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്തണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഒപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഉമർ ഫൈസി മുക്കം നൽകിയ വിശദീകരണവും യോഗത്തിൽ ചർച്ചയാകും. അതേസമയം ഇന്ന് രാവിലെ ലീഗുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ പേരെടുത്ത് വിമർശിച്ചും സാദിഖ് അലി തങ്ങളെ പരോക്ഷമായി വിമർശിച്ചും KM ഷാജിക്ക് അനുകൂലവുമായാണ് പോസ്റ്റർ. വാഫഖി സ്റ്റഡി സർക്കിളിന്റെ പേരിലായിരുന്നു പോസ്റ്ററുകൾ. 24 കോഴിക്കോട്. കണ്ണൂരിലെ മാടായി കോളേജ് നിയമന വിവാദത്തിൽ പയ്യന്നൂരിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കയ്യാങ്കളി എന്ന ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജനെ വിമത വിഭാഗം തടഞ്ഞു. ഈ ജയരാജ് മാടായി കോളേജ് ഭരണസമിതി അംഗം ആണ് എന്നുകൂടി ഓർക്കണം. അത് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ സാക്ഷിയാ നിർത്തിയായിരുന്നു ഈ തർക്കവും കയ്യേറ്റവും അവിടെ ഉണ്ടായത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നു. നമ്മൾ ഇനി പോകുന്നത് ശബരിമല വാർത്തകളിലേക്കും ശരണം സന്നിധാനം. ഇന്നത്തെ സന്നിധാനത്തെ ചടങ്ങുകൾ നോക്കാം. സൈക്കിൾ പ്യുർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബെർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.